ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കർണാടക സ്പെഷ്യൽ പായസം, അപ്പേ പായസം അല്ലെങ്കിൽ പൂരി പായസം. അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഓണത്തിനൊരു സ്പെഷ്യൽ കാൽ കപ്പ് റവ എടുത്തു, അത് തണുത്ത പാലൊഴിച്ച് കുഴച്ചു വെക്കണം. നമ്മൾ റവ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ നന്നായിട്ട് കുഴയ്ക്കണം. ഇങ്ങനെ നമ്മൾ കുഴയ്ക്കണം. ഇത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഞാൻ 1 ലിറ്റർ പാലെടുത്ത് അടുപ്പയിൽ വെക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കച്ച് ഒന്ന് കുറുകണം. അവിടെ ഇരുന്ന് കുറുകട്ടെ. ഈ സമയത്ത് നമ്മളൊരു 4 അണ്ടിപ്പരിപ്പ്, 4 ബദാം അതിങ്ങനെ നീളത്തിൽ കീറിയെടുക്കണം, 5-6 കിസ്മിസ്, ഇതെല്ലാം കൂടെ നമ്മൾ നെയ്യ് മൂപ്പിച്ചെടുക്കണം. നെയ്യ് മൂത്തു. ആദ്യം നമ്മൾ ആ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. ഒന്ന് ചുമന്നാൽ മതി, ഒരുപാട് ചുമത്തണ്ട. ഇത് വറുത്തെടുക്കാം. ഇനിയും കിസ്മിസ് വറുത്തെടുക്കാം. ഇനി സ്റ്റൗ നിർത്തിയിട്ടിട്ടാൽ മതി. ബദാം ഇട്ടാൽ ഉടനെ എടുക്കണം. ചിലരത് വറക്കാതെ ഇടും. ഞാനൊന്ന് ആ പച്ചമണം ഒന്ന് പോവാൻ വറക്കുമ്പോൾ ഒരു കൂടുതലൊരു സ്വാദ് കിട്ടും. മതി, ബദാം അത്രയും മതി. നമ്മുടെ പൂരിയുടെ മാവ് 5 മിനിറ്റായി. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. സാധാരണ പാനിപ്പൂരിയുടെ ഒക്കെ പൂരി ഉണ്ടാക്കുന്ന മാതിരി ഇനി ചെറിയ പൊടിറവ വേണം. അത് കിട്ടിയില്ല എങ്കിൽ ഇത്തിരി ഗോതമ്പ് പൊടിയും കൂടെ ചേർത്താലും മതി. ഇങ്ങനെല്ലാം ഓരോ ഉരുളകളും ആയിട്ട് പരത്തിയെടുക്കണം. ഇതേമാതിരി പരത്തിയെടുക്കണം. പൂരിയെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണ വെക്കാം. ഇത് വറുത്തെടുക്കണം. എണ്ണ അടുപ്പേ വെച്ചു. ഇനി ഇത് ചൂടാവട്ടെ, അപ്പം നമുക്ക് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് മൂക്കണം. പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇടണം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇടുക. മധുരം പിന്നെ ഓരോരുത്തർക്ക് ഓരോ പോലെ. കൂടുതൽ വേണ്ടിയൊരു കൂടുതലിടണം, കുറച്ച് വേണ്ടിയൊരു കുറച്ചിടണം. ഇത് അടുപ്പേ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റണം. നമുക്ക് പൂരി വറുത്തെടുക്കാം. ഇത് വെച്ചിട്ട് ശർക്കര പായസവും വെക്കാം. നല്ലതായിട്ട് മൂത്തെടുക്കണം. ഒരു ടിഷ്യൂ പേപ്പറിലോ ടവലിലോ വെക്കണം. എണ്ണമയം എല്ലാം അങ്ങ് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂരിയെല്ലാം വറുത്ത് കോരി ഇനി നമുക്കിത് ഒന്ന് തോരട്ടെ. പൂരിയെല്ലാം ഞാൻ ഇതേമാതിരി പിച്ച് കീറി വെച്ചു. ഇനി നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ മുറിച്ചിട്ടു. അതല്ല എങ്കിൽ ചെറിയ ചെറിയ പൂരികളായിട്ടുണ്ടാക്കി മെനക്കെടാമെങ്കിൽ അങ്ങനെ ആയാലും മതി. എനിക്ക് അങ്ങനെ മെനക്കെടാൻ വയ്യ, അതിനെ ഇങ്ങനെ ഉണ്ടാക്കിയേ. അപ്പോൾ ദേ ഇങ്ങനെ ഇതിനകത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. 5 മിനിറ്റെങ്കിലും തിളയ്ക്കണം. ഇതേമാതിരി ശർക്കര പായസം നമുക്ക് ഉണ്ടാക്കാം. ശർക്കര പായസം പിന്നെ കുറച്ചുകൂടെ എളുപ്പമാണ്. നന്നായിട്ട് പാലെടുത്തിട്ട് നന്നായിട്ട് ശർക്കര ഉരുക്കുക, ശർക്കര ഉരുക്കിയിട്ട് പാലൊഴിക്കുക, തേങ്ങാപ്പാലൊഴിക്കുക. തേങ്ങാപ്പാലൊഴിക്കുമ്പോൾ തന്നെ ഇത് വിടുക. തേങ്ങാപ്പാലൊഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലൊഴിച്ചു ഈ പൂരിയും ഇട്ട പായസം വെച്ച രണ്ട് ടൈപ്പ് പായസവും ഇന്ന് റെഡിയായി. ഇത് തേങ്ങാപ്പാലൊഴിച്ചു, തേങ്ങാപ്പാലൊഴിച്ച് പൂരിയിട്ട് ഒന്ന് തിളച്ചാൽ മതി. ഇനി നമ്മുടെ പാലിൻ്റെയും കൂടെ ഒന്ന് തിളച്ച് വറ്റട്ടെ. പാലിൻ്റെ പായസത്തിൽ ഞാൻ 2 സാഫ്രോണോട് ഇട്ടു, കുങ്കുമപ്പൂവ്. ശർക്കര പായസത്തിനോട് അടുത്തോണ്ട കുറച്ച് പൂരി കുറഞ്ഞു പോയി പാൽ പായസത്തിന്. നമ്മളുടെ 2 പായസവും റെഡിയായി. ഇല്ല, ഇത് വറ്റിയപ്പം പൂരിയൊന്നും കുറവില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശർക്കര പായസത്തിന് ഞാൻ പറഞ്ഞില്ലേ, ശർക്കര ഉരുക്കുക, തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മൾ 3-ാം പാലൊന്നും എടുക്കണ്ട. നന്നായിട്ടെടുത്ത 1-ാം പാലും 2-ാം പാലും നല്ല കട്ടിയിൽ അടുപ്പയിലേക്ക് വെക്കുക. 2-ാം പാല് വെച്ച് തിളയ്ക്കുമ്പം പൂരി ഇടുക. പൂരിയിട്ട് ഒന്ന് തിളയ്ക്കുമ്പം 1-ാം പാലൊഴിച്ച് ഒന്ന് ചൂടാക്കാം. ഇത് രണ്ടും റെഡിയായി. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കർണാടകത്തിലെ ഒരു പഴയ പായസമാണ്, ട്രഡീഷണലായിട്ടുള്ള. നമ്മളുടെ അപ്പ പായസം അല്ലെങ്കിൽ പൂരി പായസം റെഡിയായി. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.